എന്താ കാരണം നമുക്കറിയാം 2020 വർഷങ്ങൾക്ക് മുൻപ് ഈ ഭൂമിയിൽ ഇവിടെ പൂജാതനായ കർത്താവായ യേശു ജനിച്ച സ്ഥലം ചോദിച്ചാൽ അത് ബെത്ലഹേമിലാണെന്ന് മനസ്സിലാവും കിടത്തിയ സ്ഥലം ചോദിച്ചു കഴിഞ്ഞാൽ അതൊരു പശുത്തൊട്ടിയിലാണെന്ന് മനസ്സിലാക്കാൻ കഴിയും താമസിച്ച വീട് ചോദിച്ചാൽ ഒരു പാവപ്പെട്ടവന്റെ വീട്ടിലാണെന്ന് മനസ്സിലാക്കാൻ കഴിയും ശുശ്രൂഷ ചെയ്യുമ്പോൾ താമസിക്കാൻ സ്ഥലമൊന്നും ഉണ്ടായിരുന്നില്ല മരണം എങ്ങനെയാണെന്ന് ചോദിച്ചാൽ കാൽവരിയുടെ ക്രൂശിൽ അവസാനത്തുള്ള രക്തം വരെ ചിന്തിതാണെന്ന് മനസ്സിലാക്കാം ഈ യേശു യഥാർത്ഥത്തിൽ ആരാണെന്ന് യഥാർത്ഥത്തിൽ ആരാണെന്ന് ദൈവജനത്തെ ഓർമ്മപ്പെടുത്തുന്ന പുസ്തകമാണ് വെളിപ്പാടിന്റെ പുസ്തകം ഹല്ലേലൂയ എന്ന് പറഞ്ഞാൽ ഈ വെളിപ്പാട് പുസ്തകം ഇങ്ങനെ പറയാൻ ഞാൻ ആഗ്രഹിക്കുക ദ ഫസ്റ്റ് ആൻഡ് ഫോർമോസ്റ്റ് ബുക്ക് from Jesus about Jesus hallelujah കർത്താവായ യേശുവിനെക്കുറിച്ച് യേശു തന്നെ നമ്മോട് പറഞ്ഞ പുസ്തകമാണ് വെളിപ്പാടിന്റെ പുസ്തകം hallelujah എന്ന് പറഞ്ഞാൽ ഒന്നാം അധ്യായം അതിന്റെ 12 മുതൽ 16 വരെയുള്ള വാക്യങ്ങൾ ഒന്ന് വായിക്കാം വെളിപ്പാട് ഒന്നിന്റെ 12 മുതൽ 16 വരെയുള്ള വാക്യങ്ങൾ എന്നോട് സംസാരിച്ച നാദം എന്തെന്ന് കാണുവാൻ ഞാൻ തിരിഞ്ഞു തിരിഞ്ഞപ്പോൾ 7 പൊൻനിലവിളക്കുകളെയും നിലവിളക്കുകളുടെ നടുവിൽ നിലയങ്കി ധരിച്ച് മാറത്ത് പൊൻ കച്ച കെട്ടിയവനായി മനുഷ്യപുത്രനോട് സദൃശനായവനെയും കണ്ടു അവന്റെ തലയും തലമുടിയും വെളുത്ത പഞ്ഞു പോലെ ഹിമത്തോളം വെള്ളയും കണ്ണ് അഗ്നിജ്വാലിക്കൊത്തതും കാൽ ഉലയിൽ ചുട്ടുകൊഴിപ്പിച്ച വെള്ളോട്ടിന് സദൃശ്യവും അവന്റെ ശബ്ദം പെരുവെള്ളത്തിന്റെ ഇരച്ചിൽ പോലെയുമായിരുന്നു അവന്റെ വലങ്കയിൽ 7 നക്ഷത്രമുണ്ട് അവന്റെ വായിൽ നിന്ന് മൂർച്ചയേറിയ ഇരുവായി തലയുള്ള വാൾ പുറപ്പെടുന്നു അവന്റെ മുഖം സൂര്യൻ ശക്തിയോടെ പ്രകാശിക്കുന്ന പോലെ ആയിരുന്നു മതി ക്രൈസ്ത ലോർഡ് ഈ 1 മുതൽ 1:12 മുതൽ 16 വരെയുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ ഒരു സർവാധികാരമുള്ള ഒരു രാജാവിനെയാണ് നമ്മളിത് കാണുന്നത് സർവാധികാരമുള്ള ഒരു രാജാവ് ഹല്ലേലൂയ കർത്താവായ യേശു രാജാക്കന്മാരുടെ രാജാവാണെന്ന് വെളിപ്പാട് പുസ്തകത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും ഈ വെളിപ്പാട് പുസ്തകം തന്നെ 5 അധ്യായത്തിലേക്ക് വരുമ്പോൾ അതിൽ നമ്മൾ എങ്ങനെയാണ് മനസ്സിലാക്കുന്നത് ഞാൻ സിംഹാസനത്തിൽ ഇരിക്കുന്നവന്റെ വലങ്കയിൽ അകത്തും പുറത്തും എഴുത്തുള്ളതായി 7 മുദ്രയാൽ മുദ്രയിട്ട ഒരു പുസ്തകം കണ്ടു പുസ്തകം കണ്ടു ആ പുസ്തകം തുറക്കുവാനും അതിന് മുദ്ര പൊട്ടിക്കുവാനും യോഗ്യനാരുള്ളൂ പ്രൈസ് ദി ലോർഡ് എന്ന് പറഞ്ഞാൽ അത് തുറക്കാൻ കഴിയുന്നത് ആരാണെന്ന് 5 വാക്യത്തിൽ പറയുന്നുണ്ട് അപ്പോൾ മൂപ്പന്മാരിൽ ഒരുത്തൻ എന്നോട് കരയേണ്ട യഹൂദ ഗോത്രത്തിലെ സിംഹവും ദാവീദിന്റെ വേരുമായവൻ പുസ്തകവും അതിന്റെ 7 മുദ്രയും തുറക്കുവാൻ തക്കവണ്ണം ജയം പ്രാപിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു എന്ന് പറഞ്ഞാൽ ജയം പ്രാപിച്ചിരിക്കുന്ന യഹൂദ ഗോത്രത്തിലെ ഒരു സിംഹമാണ് ഈ അറുക്കപ്പെട്ട കുഞ്ഞാടെന്നാണ് അവിടെ രേഖപ്പെടുത്തിയത് കാരണം ഈ 5 അധ്യായം നമ്മൾ പഠിക്കുമ്പോൾ നമ്മൾ കാണുന്നുണ്ട് അവിടെ അറുക്കപ്പെട്ടതായിരിക്കുന്ന ഒരു കുഞ്ഞാട് നാം പുതിയ നിയമം പഠിക്കുമ്പോൾ സുവിശേഷകന്മാർ അവതരിപ്പിച്ച യേശുവിനെ കുറിച്ച് പഠിക്കുമ്പോൾ അവിടെ നിറഞ്ഞു നിൽക്കുന്നത് അറുക്കപ്പെട്ട കുഞ്ഞാടാണെങ്കിൽ ഹല്ലേലൂയ വെളിപ്പാട് പുസ്തകത്തിൽ പറയുന്നത് അവൻ സർവാധികാരമുള്ള രാജാവ് അവൻ ജയം പ്രാപിച്ച യൂദാഗോത്രത്തിലെ സിംഹം അറുക്കപ്പെട്ടതായ കുഞ്ഞാട് ഇനി മാത്രമല്ല തന്റെ വാക്കിനാൽ സകലത്തെയും നിയന്ത്രിക്കുന്ന ഒരു വലിയ സ്വർഗീയമായിരിക്കുന്ന ആർമിയെ നയിക്കാൻ കഴിയുന്ന ദൈവത്തിന്റെ വചനമാണ് എന്ന് രേഖപ്പെടുത്തിയിരിക്കുകയാണ് 19 അധ്യായത്തിൽ നമുക്കൊന്ന് വായിക്കാം വെളിപ്പാട് പുസ്തകം 19 അധ്യായം അതിന്റെ 19 അധ്യായത്തിന്റെ 11 മുതൽ താഴോട്ടുള്ള വാക്യങ്ങളൊന്ന് വായിക്കാം 19 വെളിപ്പാട് 19 അതിന്റെ 11 മുതൽ 16 വരെയുള്ള വാക്യങ്ങൾ
അനന്തരം സ്വർഗം തുറന്നിരിക്കുന്നത് ഞാൻ കണ്ടു. ഒരു വെള്ളക്കുതിര പ്രത്യക്ഷമായി. അതിന്മേൽ ഇരിക്കുന്നവന് വിശ്വസ്തനും സത്യവാനും എന്ന് പേർ. അവൻ നീതിയോടെ വിധിക്കുകയും പോരാടുകയും ചെയ്യുന്നു. അവന്റെ കണ്ണ് അഗ്നിജ്വാല, തലയിൽ അനേകം രാജമുടികൾ. എഴുതിയിട്ടുള്ള ഒരു നാമവും അവനുണ്ട്, അത് അവനല്ലാതെ ആർക്കും അറിഞ്ഞുകൂടാ. അവൻ രക്തം തളിച്ച് ഉടുപ്പ് ധരിച്ചിരിക്കുന്നു. അവന് ദൈവവചനം എന്ന് പേർ പറയുന്നു. സ്വർഗത്തിലെ സൈന്യം നിർമ്മലവും ശുഭ്രവുമായ വിശേഷ വസ്ത്രം ധരിച്ച് വെള്ള ഒരു പുറത്ത് കയറി അവനെ അനുഗമിച്ചു. ജാതികളെ വെട്ടുവാൻ അവന്റെ വായിൽ നിന്ന് മൂർച്ചയുള്ള വാൾ പുറപ്പെടുന്നു. അവൻ ഇരുമ്പ് കോൽ കൊണ്ട് അവരെ മേയിക്കും. സർവശക്തിയുള്ള ദൈവത്തിന്റെ കോപവും ക്രോധവുമായ മദ്യത്തിന്റെ ചക്ക് അവൻ ഭരിക്കുന്നു. രാജാതി രാജാവും കർത്താവി കർത്താവും എന്ന നാമം അവന്റെ ഉടുപ്പിന്മേലും തുടമേലും എഴുതിയിരിക്കുന്നു. ഇവിടെ നമ്മൾ വായിക്കുന്നത് ഒരു വലിയ സൈന്യമാണ്, ഹെവൻലി ആർമിയാണ്. ഹല്ലേലൂയ. ആർമിയെ നയിക്കുന്ന കർത്താവിനെയാ കാണുന്നത്, ദൈവത്തിന്റെ വചനമായിരിക്കുന്നവൻ. ഇനി വെളിപ്പാട് പുസ്തകം 20-ാം അധ്യായം വായിച്ചാൽ ന്യായം വിധിക്കുന്ന, സകലരെയും ന്യായം വിധിക്കുന്ന ഒരു ശക്തനായ ജഡ്ജായിട്ടാ കാണുന്നത്. ചുരുക്കം പറഞ്ഞാൽ വെളിപ്പാട് പുസ്തകം നമ്മെ പഠിപ്പിക്കുന്നത്, കാണിച്ചു തരുന്നത് ക്രിസ്തുവിന്റെ, കർത്താവായ യേശുവിന്റെ ഒരു യഥാർത്ഥ മുഖമാണ് എന്ന് പറഞ്ഞാൽ, റിയൽ ജീസസ് എന്ന് പറഞ്ഞാൽ അധികാരമുള്ള രാജാവ്, യൂദാഗോത്രത്തിൽ സിംഹം, അറുക്കപ്പെട്ട രക്തം ചിന്തിയ കുഞ്ഞാട്, സ്വർഗീയ സൈന്യത്തെ നയിക്കുന്ന ദൈവവചനമായിരിക്കുന്ന രാജാക്കന്മാരുടെ രാജാവ്, ഇനി സകലരെയും ന്യായം വിധിക്കുന്ന, തങ്ങളുടെ ശത്രുക്കൾക്ക് അതുപോലെ കൊടുക്കുന്ന കർത്താവ്. പ്രൈസ് ദ ലോർഡ്. ഇപ്പൊ വെളിപ്പാട് പുസ്തകം നമുക്ക് കാണിച്ചു തന്ന റെവലേഷൻ, അല്ലെങ്കിൽ യോഹന്നാൻ ആത്മവിശുദ്ധിയിൽ കാണിച്ചു കൊടുത്തത് ആരാണ് അവർ പിൻപറ്റിയ കർത്താവായ യേശു എന്ന്. ഇന്ന് പകൽക്കാലം ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു, നാം പിൻപറ്റുന്ന കർത്താവായ യേശു ആരാണെന്ന് നാം മനസ്സിലാക്കണം. പ്രൈസ്. കഷ്ടങ്ങളിലും പതറിടല്ലേ, കണ്ണുനീരിലും തളർന്നിടല്ലേ, ഞാനെന്നും നിന്റെ ദൈവം, നീ എന്നും എന്റേതാണേ, ഞാനെന്നും നിന്റെ ദൈവം, നീ എന്നും എന്റേതാണേ, നിന്റെ വിശ്വാസമോ കഷ്ടങ്ങളിലും.